ശമശിഖായിരിക്കോ, സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാ രാജ്യങ്ങളുള്ളവരോടാണ് ചോദ്യം കേട്ടോ. ഇപ്പം എന്തായി, ഇപ്പോൾ കേരളത്തിലുള്ളവരോട് ഇവിടെ നിന്ന് ചോദിക്കുകയാണ്. സുഖമാണല്ലോ അല്ലേ? പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദ്യരുടെ ധ്യാനം ആരംഭിച്ചു. നല്ല ശക്തമായിട്ട് പ്രാർത്ഥന ഉയർത്താം കേട്ടോ. വൈദ്യർക്ക് വേണ്ടി ശരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കണേ. പിന്നെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ബ്ലെസ്സിങ് ഞാൻ മറക്കില്ല. എന്തായാലും നിങ്ങൾക്ക് അത് മേടിപ്പിച്ച് മേടിച്ച് തരികയും ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. പിന്നെ കൊന്തയിൽ പ്രാർത്ഥിക്കണം കേട്ടോ. വല്ല വൈദ്യനും നല്ല കൃപയും നിറയാനും ശുശ്രൂഷകളെല്ലാം അഭിഷേകമായി മാറാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏശയ്യ പ്രവചനത്തിൽ 24-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ്. വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. നേരെ വചനം പഠിപ്പിക്കുകയാണ്, അവർ എൻ്റെ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ എൻ്റെ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമി അശുദ്ധമാക്കരുത്. അതിൻ്റെ അർത്ഥം, നമ്മൾ എവിടെ വെച്ച് പാപം ചെയ്യുന്നോ ആ സ്ഥലം അശുദ്ധമാണ്, ആ ഭൂമി അശുദ്ധമാണ്, ആ വായു അശുദ്ധമാണ്, ആ വെള്ളം അശുദ്ധമാണ്. എവിടെ വെച്ച് പാപം ചെയ്യുന്ന ആ സ്ഥലം, ഭൂമി, വായു, ജലം, മണ്ണ് അശുദ്ധമാണ്. വീട്ടിൽ വെച്ച് പാപം ചെയ്ത വീട് അശുദ്ധമായി, വാഹനത്തിൽ വെച്ച് പാപം ചെയ്ത വാഹനം അശുദ്ധമായി. എവിടെ വെച്ച് പാപം ചെയ്യുന്ന ആ ഭൂമി അശുദ്ധമായി തീരുക. ഭൂമി അശുദ്ധമാക്കിയാൽ അതിന് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ബൈബിളിൽ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയാണ്. അതൊന്നും തെറ്റല്ല. കണ്ണ് തുറന്ന്, എന്നു ഉൾക്കണ്ണുകൾ തുറന്ന്, ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തുടങ്ങി, അതെല്ലാം കൃത്യമായിട്ട് വരുത്തണം. അതെല്ലാം ഇപ്പോൾ പറയാൻ തുടങ്ങിയാൽ അത്ര ഇപ്പോൾ ഒരു അതൊരു ഷോർട്ട് ഇതിലങ്ങനെ പറയാൻ എളുപ്പമല്ല. പക്ഷേ സമയം കിട്ടുന്ന ഓരോന്ന് ഓരോന്നേരം പതുക്കെ പറയാൻ വിചാരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിവേ, നമ്മൾ താമസിക്കുന്ന സ്ഥലമൊന്ന് നമ്മൾ അശുദ്ധമാക്കരുത്. നല്ല വിശുദ്ധി കാത്തു സൂക്ഷിക്കണം അല്ലേ? ഇനി എന്തെങ്കിലും കുഞ്ഞു തെറ്റുകളൊക്കെ ഒരു സരതി വെച്ച് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് അച്ഛന്മാരെ കൊണ്ട് ബെഞ്ചിരിപ്പിച്ചും പ്രാർത്ഥിപ്പിച്ചും നല്ല കൃപയിലേക്ക് ആക്കിയെടുക്കണം. അല്ലേ ലൂയ. എൻ്റെ കർത്താവെ, ഇവരെ ഓരോരുത്തരെ ആശീർവദിക്കുക, ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കുക, ഇവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുക. കർത്താവ്, എല്ലാ പൈശാചിക്ക് പറഞ്ഞ് ഇവരെ യേശു നാമത്തിൽ വിടുവിക്കുന്നു. അനുതാപത്തിനെ കുമ്പസാരിക്കാനുള്ള കൃപ കർത്താവ് ആവശ്യമുള്ളവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് ഈ ധ്യാനത്തിന് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നവരെ പ്രത്യേകം ബ്ലെസ് ചെയ്യണമേ. വിശുദ്ധ കുരിശൻ്റെ അടയാളത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.